ഹലോ ഫ്രണ്ട്സ്, വൂളൻ ത്രെഡ് കൊണ്ട് അടിപൊളിയായിട്ട് ഒരു ഫ്ലവർ ബാസ്കറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കാണാം. അതിനായിട്ട് എന്താ ഒരു പേപ്പർ കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി ഹൈറ്റുള്ള പേപ്പർ കപ്പാണ്, ചെറിയ കുഞ്ഞ് കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഇതുപോലെ ഒരു പേപ്പർ കപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ കപ്പിലാണ് ഈ ഫ്ലവർ വേസ് ചെയ്യുന്നത്. അതിനായി ഈ ഒരു സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു മാർക്കർ കൊണ്ട് നന്നായി വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്തതും ഇതുപോലെ എല്ലാം ഒരേ ലെവലിൽ വരച്ച് കൊടുക്കാവേ. ഇപ്പോൾ ഈ പേപ്പർ കപ്പ് ഫുള്ളും മാർക്കർ കൊണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കത്രിക കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന വരയിൽ കൂടി തെറ്റാതെ കട്ട് ചെയ്തെടുക്കാവേ. ഫുള്ളും കട്ട് ചെയ്തരുത്, ലാസ്റ്റ് എത്തുമ്പോൾ ഒരു കാലിഞ്ച് വിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ആ കാലിഞ്ച് ഭാഗം കട്ട് ചെയ്യാതെ തന്നെ ഇട്ടേക്കുന്നത്. ഇതുപോലെ ഇവിടെ വരെ മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാവേ, ഫുള്ളും കട്ട് ചെയ്യരുത്. കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നന്നായി നിവർത്തിയെടുക്കണം കേട്ടോ. ഈ കാലിഞ്ച് വിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. താഴെ ഭാഗത്തായിട്ട് അവിടേക്ക് ഇതുപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കണം. അത് അവിടെ ഒട്ടിച്ചു കൊടുക്കാനാണ് കാലഞ്ച് വിട്ട് കട്ട് ചെയ്തെടുത്തത്. ഈ ഡബിൾ സൈഡ് ടേപ്പ് ഈ പേപ്പർ കപ്പിൻ്റെ കട്ട് ചെയ്യാത്ത ഭാഗത്ത് ഫുള്ളും ഒട്ടിച്ചു കൊടുക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ സ്റ്റിക്കറുണ്ട്, ആ സ്റ്റിക്കർ കൈകൊണ്ട് പയ്യെ നൈസിന് വലിച്ച് ഇങ്ങ് കൊടുത്താൽ അത് ഫുള്ളും ഇങ്ങ് ഇളകി പോന്നേക്കും. ഒരു പിങ്ക് കളർ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് പേപ്പർ കപ്പിൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് വെച്ചിട്ട് ചുറ്റിനും ഒട്ടിച്ച് കൊടുക്കാം. ഡബിൾ സൈഡ് ടേപ്പിൽ ഗ്ലൂ ഉള്ളത് കൊണ്ട് അത് അവിടെ ഫിറ്റായിട്ട് ഒട്ടിയിരുന്നോളും. ഫുള്ളും ഇതുപോലെ ആ ഡബിൾ സൈഡ് ടേപ്പുള്ള ഭാഗത്ത് ഫുള്ളും ഒട്ടിച്ചു കൊടുക്കാവേ. ഫുള്ളും കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഒരു പീസ് ഇതുപോലെ മലർത്തി വെച്ചിട്ട് അടുത്തൊരു വൈറ്റ് കളറ് വൂളൻ ത്രെഡും കൂടി ജോയിൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിനായി അതിൻ്റെ അറ്റ ഭാഗം ഫെവി ബോണ്ട് ഗ്ലൂ എടുത്തിട്ട് അവിടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ നൂല് വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതവിടെ ടൈറ്റായി ഇരുന്നോളാം. രണ്ട് കളർ ത്രെഡും ജോയിൻ്റ് ആയിരിപ്പുണ്ട്. എന്താ ഈ റോസ് കളർ ത്രെഡ് ഒരു പീസിൻ്റെ അകത്തൂടി ഇതുപോലെ കയറ്റി പുറത്തോട്ടെടുക്കണം. അതുപോലെ തന്നെ വൈറ്റ് കളർ ത്രെഡും സെയിം അതേപോലെ ഒരു പീസിൻ്റെ ഉള്ളിലൂടെ കയറ്റി പുറത്തോട്ട് ഇടണം. ഇതുപോലെ ഫുള്ളും ചെയ്തെടുക്കണം. അതുപോലെ തന്നെ എല്ലാം ഫുള്ളും കവർ ചെയ്ത് ചെയ്തെടുക്കാം. ചുറ്റിയെടുത്തത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുപോലെ എട്ട് വരിയായിട്ട് രണ്ട് കളേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫുള്ളും ചെയ്തെടുക്കും. ഈ പേപ്പർ കപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ നല്ല നീറ്റിന് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നീറ്റിന് ഫുള്ളും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പേപ്പർ കപ്പ് ഫുള്ളും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി നീറ്റിന് കൈകൊണ്ട് ഫുള്ളും പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ലെവലിന് താഴോട്ട് പ്രസ്സായി ഇരുന്നോളും കേട്ടോ. ഫുള്ളും ഇതുപോലെ ഫുള്ളും ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാവേ. ഇതാക്കണ്ട, ഇവിടെയെല്ലാം ഫിനിഷായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായി അറ്റത്തുള്ള ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കാവേ, ഫുള്ള് മടക്കിയെടുക്കാവേ. ഇത് ഫിനിഷ് ചെയ്ത ശേഷം ഇതാ ബാക്കി നിൽക്കുന്ന ഈ പേപ്പർ ഫുള്ളും കട്ട് ചെയ്ത് കളയണം. ബാക്കി നിൽക്കുന്ന ഈ പേപ്പർ ആവശ്യമില്ല, കട്ട് ചെയ്ത് കളയാവേ. അത് ഒരു നല്ല ഭംഗിയുള്ളൊരു ലെയ്സ് എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഈ ലെയ്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. അതിൻ്റെ ഫെവി ബോണ്ട് ഗ്ലൂ വെച്ചിട്ട് ഫുള്ളും കവർ ചെയ്ത് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ലെയ്സ് ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും, കണ്ട ഇപ്പം നന്നായി നല്ല ഭംഗിയില്ലേ കാണാൻ. ഫുള്ളും ഇതുപോലെ ഒട്ടിച്ച് കവർ ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ. വേറൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. ആ പേപ്പർ കപ്പ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ്. അത് ഇതുപോലെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കട്ടിങ് കൂടെ കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാവേ. ഈ പീസിലും വൈറ്റും റോസും വൂളൻ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫെവി ബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവർ വേസിൻ്റെ ഉള്ളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പോൾ അതവിടെ ടൈറ്റായി ഇരുന്നോളും. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. കുറച്ച് കളർ പേപ്പർ കൊണ്ട് റോസ് ഫ്ലവറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റോസ് ഫ്ലവർ ഈ ഫ്ലവർ വേസിലേക്ക് ഇതുപോലെ ഓരോന്നും നല്ല നീറ്റിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? ഇത് വേറൊരു ഫ്ലവർ വേസാണ്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടല്ലേ. അതിലേക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ. നല്ല ഭംഗിയായിട്ടല്ലേ. അതായത് രണ്ട് ഫ്ലവേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൂളൻ ത്രെഡ് ഇടുമ്പോൾ എന്തായാലും ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ, സൂപ്പർ ആയിട്ടുണ്ടാവും. അടിപൊളി.